് ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ വളർത്തേണ്ട ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ നേരിടുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ചെടി വളരെ ഗുണമുള്ളതാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു ചെടി ഉപകാരപ്രദമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒറ്റമൂലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഇത് നട്ടു വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അയ്യപ്പന എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇതൊരു ഔഷധ ചെടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൈൽസ് പോലുള്ള അസുഖങ്ങൾക്ക് ഈ ഒരു ചെടി വളരെ ഫലപ്രദമാണ് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും ഈ ഒരു ചെടിക്ക് അധികം പരിചരണവും ശ്രദ്ധയോ ഒന്നും വേണ്ടട്ടോ മറ്റ് ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് കൃത്യമായിട്ട് വളങ്ങൾ നൽകണം അതുപോലെ അതിൻ്റെ കീടനിയന്ത്രണങ്ങൾ നടത്തണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് തന്നെ സ്വാഭാവികമായിട്ട് പടർന്ന് പന്തലിച്ച് ഉണ്ടായിക്കൊള്ളും അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട് ചെടി പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇതിന് അയ്യപ്പന എന്നുള്ള പേരുണ്ട് നാഗവെത്തില എന്നുള്ള പേരുണ്ട് മൃതസഞ്ജീവനി ശിവമൂലി എന്നീ പേരുകളിലൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ചുവന്ന പൂക്കളോട് കൂടിയിട്ടുള്ള ചെടിയുമുണ്ട് അതുപോലെ തന്നെ പിങ്ക് പൂക്കൾ ഉള്ള ചെടികളും ഉണ്ട് ഇതിൽ ഏറ്റവും ഗുണം ഉള്ളത് ചുവന്ന പൂക്കൾ ഉള്ള ചെടിയാണ് കേട്ടോ ഇതിനാണ് ഏറ്റവും ഔഷധ ഗുണങ്ങൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെടിയുടെ അതായത് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഇത് ചെറിയ രീതിയിൽ ഒരു എരിവും കയ്പ്പും ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് നമ്മുടെ പുറമേ ഉണ്ടാകുന്ന മുറിവുകൾ അതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള മുറിവുകൾ പിന്നെ പ്രമേഹ രോഗികളാവുമ്പോൾ അവർക്ക് മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് കുറേ സമയമെടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള മുറിവുകൾക്കൊക്കെ ഈ ഒരു ഇല വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ നമുക്ക് ആയുധങ്ങൾ കത്തിയൊക്കെ വെച്ചുണ്ടാവുന്ന മുറിവുകൾക്കും നമുക്ക് ഈ ഒരു ഇല ഉപയോഗിക്കാനായിട്ട് കഴിയും നമ്മൾ ഈ ഒരു നാഗവെത്തിലയുടെ ഇല നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മുറിവില് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏകദേശം മൂന്നോ നാലോ ഇലകൾ എടുത്ത് നന്നായിട്ട് കൈവെള്ളയിൽ വെച്ച് നീരടിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മുറിവിൽ ഉറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ഇല ചതച്ചെടുത്തിട്ട് മൂന്നോ നാലോ ഇലകൾ ചതച്ചെടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് മുറിവിൽ വെച്ച് കെട്ടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ കൂടി ചേരും അതുപോലെ തന്നെ ഇതൊരു അണുവിമുക്തമാക്കുകയും ചെയ്യും നമ്മുടെ മുറിവുകളെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു അയ്യപ്പന അകത്തേ മുറികൂട്ടി എന്നറിയപ്പെടുന്നുണ്ട് നമ്മുടെ പൈൽസിനൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് ശരീരത്തിന് ഉള്ളിലുണ്ടാകുന്ന മുറിവുകൾ അതായത് ബ്ലീഡിംഗ് ഉള്ള പൈൽസിനൊക്കെ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ഒരു ഏഴ് ഇലകൾ ഏഴ് ദിവസം കഴിക്കുകയാണെങ്കിൽ ഇതിന് ശമനം ഉണ്ടാവും ഇനി അധികം വഷളായിട്ടുള്ള പൈൽസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഏഴില എടുത്തിട്ട് ഏകദേശം മൂന്നോ നാലോ ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പച്ച പച്ചമഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചരച്ചെടുക്കാം എന്നിട്ടത് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഒരു ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തോളം നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ പൈൽസൊക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഇത് സഹായിക്കും ഇനി ഇത് കഴിച്ചു തുടങ്ങിയാൽ ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ ശമനം കിട്ടി എന്നിരിക്കുക പക്ഷേ അത് വെച്ച് നിർത്താതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം തന്നെ അത് തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പൈൽസൊക്കെ പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെ ഈ ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം ഉള്ള ആളുകൾക്ക് ഉപ്പിട്ട് വെള്ളത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ നല്ല ആശ്വാസം തന്നെ അവർക്ക് ലഭിക്കും ഈ ഒരു സമയത്തിൽ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അധികം നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം വെള്ളം നല്ല രീതിയിൽ തന്നെ നമ്മൾ കുടിക്കേണ്ടതാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ തന്നെ വറുത്തതും എങ്ങനെയാണ് പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് പഴങ്ങൾ പച്ചക്കറികൾ ഇവയൊക്കെയാണ് ധാരാളമായിട്ട് ഈ ഒരു ടൈമിൽ കഴിക്കേണ്ടത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ദഹനം ശരിയാവാത്തത് അതുപോലെ തന്നെ മോഷൻ കറക്റ്റ് ആവാത്തത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇല കഴിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും നമുക്ക് രണ്ട് ഇല ഉപയോഗിച്ചാൽ മതി വെറും രണ്ട് ഇല നാൽപ്പത്തൊന്ന് ദിവസം എന്ന അള കാലയളവിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മാറിക്കിട്ടും നമ്മുടെ ദഹന പ്രശ്നമൊക്കെ കറക്റ്റാവും അതുപോലെ തന്നെ മോഷൻ അത് കറക്റ്റാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും പിന്നെ വായ്പുണ്ടിനും നമുക്ക് ഇതേപോലെ രണ്ടില ഏഴ് ദിവസം കഴിക്കുകയാണെങ്കിൽ അതും മാറിക്കിട്ടും മറ്റൊരു കാര്യം എന്നത് നമ്മുടെ ചിലന്തി കൊതുക് ഇതുപോലുള്ള ജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തണർത്ത് പൊന്താറുണ്ട് ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇലയുടെ നീരെടുത്ത് അതിൽ പുരട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് നട്ടുവെക്കുന്നത് എന്നുള്ളത് ഈ ഒരു ചെടിയുടെ കമ്പ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നട്ടുവെക്കാം കാരണം ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്നും വേര് പൊട്ടി വരും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ചു കിട്ടും ഇതിൻ്റെ തണ്ടുകളാണ് നമ്മൾ മുറിച്ച് നടുന്നത് അല്ലാതെ ഇതിന് വിത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഗ്രോ ബാഗിലോ അങ്ങനെ എന്തിലും വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചെടി നടാനായിട്ട് കഴിയും ഒരു കമ്പ് നട്ട് കഴിഞ്ഞാൽ അത് തന്നെ പടർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ വളർന്നുകൊള്ളും അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വളർത്തിയെടുക്കാനായിട്ട് കഴിയും ഇപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ചെടിയുടെ കമ്പുകൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് നടാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇപ്പം നമ്മുടെ ഭക്ഷണശീലങ്ങളും കാര്യങ്ങളുമൊക്കെ മാറിയത് കൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഔഷധച്ചെടി തന്നെയാണ് ഔഷധച്ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ള ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്